ദൈവനാമത്തിനെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചെറു ചിന്തയ്ക്കായി തെരഞ്ഞെടുത്ത വേദഭാഗം ആവർത്തന പുസ്തകം 32:4. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ തന്നെ. ദൈവം മോശയ്ക്ക് നൽകിയ പാട്ടാണിത്. ഇതിൽ ദൈവത്തിന് ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള കരുതലിനെ പറ്റിയും അവർ ദൈവത്തോട് വിശ്വസ്തരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അവരെ ഓർമ്മിപ്പിച്ചു. ഈ വചനത്തിലൂടെ ദൈവത്തെ കുറിച്ചുള്ള സവിശേഷതകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായി, പാറയാകുന്ന കർത്താവ്, അവൻ പ്രവൃത്തികളിൽ അത്യുത്തമൻ, വിശ്വസ്തതയുള്ള ദൈവം. 2 Samuel 22 ദാവീദിന്റെ സ്തോത്രഗീതത്തിൽ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം യഹോവയായ കർത്താവ് എന്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും എന്ന് ദാവീദ് പാടുന്നു. മരണത്തിന്റെ കെണികളിൽ കൂടി കടന്നുപോയാലും പാതാള പാശങ്ങൾ ചുറ്റിയാലും യഹോവയായ ദൈവം എന്റെ പാറയാകുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കണം. രണ്ടാമതായി, കർത്താവിന്റെ പ്രവൃത്തി അത്യുത്തമം. നമ്മുടെ കർത്താവ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഏത് പ്രശ്നത്തിന്റെയും മുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും. മൂന്നാമതായി, വിശ്വസ്തതയുള്ള ദൈവം. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് വളരെ ഗഹനമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ, നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ, എപ്പോഴും വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവം. എന്നാൽ നാമും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരാണോ? ഒരിക്കലും വാക്കുമാറാത്തവനായ കർത്താവ്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണമെന്നില്ല. കർത്താവ് തന്റെ മക്കൾക്ക് നൽകിയ വാക്തത്വങ്ങൾ വിശ്വസ്തതയോടെ പാലിക്കുന്നു. ക്രിസ്തുവിനോട് വിശ്വസ്തത പാലിക്കുന്നതിന് ഏറ്റവും പ്രയാസമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദാനിയേലിന്റെ വിശ്വസ്തത നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. സിംഹത്തിന്റെ കുഴിയിലിട്ടപ്പോഴും എരിയുന്ന തീച്ചുളയിൽ അകപ്പെട്ടപ്പോഴും ദൈവത്തിനോടുള്ള വിശ്വസ്തതയിൽ നിന്നും ദാനിയേൽ പിന്മാറിയില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. നമുക്ക് ലഭിച്ച ഈ കൊച്ചു ജീവിതം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാലേ എന്നേക്കും നിലനിൽക്കുന്ന ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ദാനിയേലിനെ പോലെ വിശ്വസ്തതയോടെ ജീവിച്ച് ജീവകിരീടം പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ.